haven't slept in a while. I've experienced something for the first time and things haven't been the same since. It's reached a point where I just can't get it out of my mind. I want to say more. കുറച്ച് കാലമായിട്ട് എനിക്ക് ഉറക്കമില്ല. എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡി ക്യൂടെ പേജിൽ ഒരു വീഡിയോ വരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. മാധ്യമങ്ങളൊക്കെ തന്നെ ഡി ക്യൂവിന് ഡിപ്രഷനാണെന്നും ഡി ക്യൂവിന്റെ പിന്നിൽ അധോലോകമെന്നും തമ്പ്നെയിലുകൾ ഇട്ട് പലതരത്തിൽ വീഡിയോസ് അടിച്ചു വിടുന്നു. എന്തായിരുന്നു യാഥാർത്ഥ്യം? അന്വേഷിച്ചന്വേഷിച്ച് പോകുമ്പോ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടു. അത് കണ്ടപ്പോ മനസ്സിലായി ഒരു പക്ക പ്രമോഷൻ ആയിരുന്നു, വേറെ ലെവൽ, എക്സ്ട്രീം ലെവൽ പ്രമോഷൻ. ഒന്നും പറയാനില്ല, ഇതുപോലൊരു പ്രമോഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെ കഴിയുന്നു, എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഡി ക്യു എന്ന് പറയുന്ന നടനെയും നായകനെയും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അത്രയധികം എൻജോയ് ചെയ്ത് കാണുന്ന സിനിമയാണ് ഡി ക്യുവിന്റെ സിനിമ. പക്ഷെ ഈ കാണിച്ചത് ശരിയാണ് എന്നൊരു അഭിപ്രായത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഇത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഇമോഷൻ വിറ്റ് കാശാക്കാണ്. ഡി ക്യുവിനെ പോലെയുള്ള, ദുൽഖർ സൽമാനെ പോലെയുള്ള ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തി ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിചാരിക്കും എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, എന്തോ ഒരു വലിയ വിഷയമുണ്ട്. അത് കഴിഞ്ഞ് അത് ഡിലീറ്റ് ആക്കി നെക്സ്റ്റ് വീഡിയോയില് ഒരു ഫോണിന്റെ പ്രമോഷൻ ഇടുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ജനങ്ങൾ പൊട്ടന്മാരാണോ? ഇത് ഡി ക്യുവിനോടുള്ള വിരോധമൊന്നുമല്ല, പുള്ളി ആ കാണിച്ചതിനോട് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പച്ചയായ മനുഷ്യൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാണ്, വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ ഡി ക്യുവിന്റെ വീഡിയോസ് എടുത്തു വെച്ചിട്ട് ഡി ക്യുവിന് എന്തോ ഡിപ്രഷനാണെന്നോ മമ്മൂക്കയുടെ കുടുംബത്തിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നോ സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ ഡി ക്യുവിന് നേരെ വലിയ ഗുണ്ടായ്സ് നടക്കുന്നുണ്ടെന്നോ ഡി ക്യു അധോലോകവുമായി ബന്ധമുണ്ടെന്നൊക്കെ തമ്പിനയിൽ വിരിച്ച് വായ്ത്താളം വിടുന്നവരോടാണ് പറയാനുള്ളത്. എന്തിനാ വെറുതെ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും വിളിച്ചു പറയും എന്ന് പറയുന്ന ഈ രീതിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഡി ക്യു ചെയ്തത് ശരിയാണോ തെറ്റാണോ അത് വേറെ ചർച്ചാ വിഷയമാണ് എന്ന് കരുതി മൂപ്പരാളുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോവുകയും ഇതെന്തോ അധോലോകമായിട്ടുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ വ്യഗ്രത കാണുന്ന സമയത്ത് എന്തോ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ചില വലിയ മുൻനിര ചാനലുകളൊക്കെ തന്നെ ഇതിനെ വലിയ ആഘോഷമാക്കുന്നു, ആരാധകരുടെ നെഞ്ചു പൊട്ടുകയാണ് ഡി ക്യുവിന്റെ വിഷമം കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോൾ ആരാധകർക്ക് എന്തോ സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ വാർത്ത പുറത്തു വിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഏതൊരു ന്യൂസ് പറയുന്നതിന് മുമ്പും ഏതൊരു വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൂഞ്ചില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ.